നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം. വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലൂടെ തന്നെയാണ് നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് നീങ്ങുന്നത്. മുഖ്യമന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യാനായി ഗവർണർക്ക് അധികാരം ലഭിക്കുമോ എന്ന കാര്യം തന്നെയാണ് ഏവരും, അല്ലെങ്കിൽ അതിനുള്ള അനുമതി ഗവർണർ നൽകുമോ എന്ന കാര്യം തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇതിനൊക്കെ ആധാരമായി മാറിയിരിക്കുന്നത് കണ്ണൂർ സർവകലാശാല വി സി നിയമനത്തിൽ മുഖ്യമന്ത്രി തന്റെ മേൽ സമ്മർദ്ദം ചെലുത്തി എന്നുള്ള വെളിപ്പെടുത്തൽ ഗവർണർ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി കോൺഗ്രസും മുന്നോട്ട് നീങ്ങുമ്പോൾ ശരിക്കും വെട്ടിലായിരിക്കുന്നത് ആര് എന്നുള്ള ചോദ്യം തന്നെയാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. ഗവർണർക്കും ഒരു വലിയ തിരിച്ചടി ഇതിന്റെ ഭാഗത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതേക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗവർണർ ആ തിരിച്ചടിയെ നേരിടാൻ ഒരുങ്ങുകയാണെങ്കിൽ ഏറ്റവും അധികം വെട്ടിലാകുന്നത് മുഖ്യമന്ത്രി തന്നെയായിരിക്കും. പ്രോസിക്യൂഷൻ അനുമതി തേടിക്കൊണ്ടിപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു കത്തെത്തിയിരിക്കുന്ന വാർത്തയാണ് നമുക്ക് ഏവർക്കും ലഭിക്കുന്നത്. കണ്ണൂർ വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനെ നിയമിച്ചതിൽ മുഖ്യമന്ത്രി സ്വജനപക്ഷപാതം കാണിച്ചു, നിയമവിരുദ്ധമായി ഒരു ഇടപെടൽ നടത്തി എന്നീ പരാതികളിൽ പ്രോസിക്യൂഷൻ അനുമതി തേടിയാണ് ഇപ്പോൾ ഗവർണർക്ക് ഒരു കത്ത് എത്തിയിരിക്കുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വിജിലൻസ് കോടതിയിൽ പരാതി നൽകിയ കെ പി സി സി ജനറൽ സെക്രട്ടറി ജ്യോതികുമാർ ചാമക്കാലയാണ് പ്രോസിക്യൂഷൻ അനുമതി തേടിക്കൊണ്ടിപ്പോൾ ഗവർണറെ സമീപിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും ഈ കേസിൽ കോടതിയിൽ കൂടുതൽ വാദം കേൾക്കാനായി 29-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഈ വിഷയം വളരെയധികം നിർണായകമായി മാറുന്നത്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തന്നെ പ്രോസിക്യൂഷൻ അനുമതി തേടി ഗവർണർക്ക് മുന്നിൽ എത്തിയിരിക്കുന്ന ഈ കത്തിൽ എന്ത് നടപടിയായിരിക്കും ആരിഫ് മുഹമ്മദ് ഖാൻ സ്വീകരിക്കുക എന്നുള്ളതാണ് കേരള ജനത ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ പോര് തുടങ്ങിയിട്ട് കാലം കുറച്ചായി എങ്കിൽ പോലും ഇത്രയധികം നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് ഇതാദ്യമായിട്ടായിരിക്കും. അല്ലെങ്കിൽ ഗവർണർ തന്നെ നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പരാതിയിലാണ് ഗവർണർ ഇപ്പോൾ മൊഴി നൽകേണ്ടിയിരിക്കുന്നത്. ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായി, എന്ന് പറയുന്നു ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ആദ്യമായി സംഭവിക്കുന്ന ഒരു വിഷയമായി ഇതിനെ ചൂണ്ടിക്കാട്ടാവുന്നതാണ്. അഴിമതി നിരോധന നിയമത്തിലെ പുതിയ ഭേദഗതി പ്രകാരം അധികാരത്തിലിരിക്കുന്നവർക്കെതിരെ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നിയമനാധികാരിയുടെ അനുമതി നിർബന്ധമാണ്. ഇത് പ്രകാരമാണ് ഇപ്പോൾ ഗവർണറുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഹർജി നിലനിൽക്കൂ എന്ന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗവർണറുടെ കൂടുതൽ നിലപാട് എന്താണ് എന്നത് വ്യക്തമാക്കാനായി ഒരു കത്ത് എത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള അനുമതി നൽകേണ്ടത് ഗവർണറാണ്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഗവർണർക്ക് ഈ കത്ത് ലഭിച്ചിരിക്കുന്നത്. പ്രോസിക്യൂഷൻ അനുമതി നൽകാതിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഗവർണറെ സംബന്ധിച്ച് ഏറ്റവും അധികം ആശങ്ക ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ പ്രോസിക്യൂട്ട് ചെയ്തു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അത് രാഷ്ട്രീയ ഭാവിക്ക് തന്നെ വലിയൊരു കളങ്കമായി മാറിയിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അനുമതി നൽകാതിരുന്നു കഴിഞ്ഞാൽ അത് ഗവർണർക്ക് വലിയ തിരിച്ചടി ആകുമെന്നതാണ് ഏറ്റവും വലിയ വിഷയം. ഈ സാഹചര്യത്തിൽ എന്ത് നടപടിയായിരിക്കും ഗവർണർ സ്വീകരിക്കാൻ ഒരുങ്ങുന്നത് എന്നതിനെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ പ്രചരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇക്കാര്യത്തിലെ നടപടിക്രമങ്ങളൊക്കെ തന്നെ ഗവർണർ അനൌദ്യോഗികമായി ശേഖരിച്ചു വരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പ്രോസിക്യൂഷൻ അനുമതി തേടിയുള്ള അപേക്ഷ ഗവർണർ മന്ത്രിസഭയുടെ അഭിപ്രായത്തിന് അയക്കേണ്ടതാണ് ആദ്യത്തെ ഘട്ടം. സ്വാഭാവികമായും മന്ത്രിസഭ ഒരു കാരണവശാലും ഇതിനെ പിന്തുണയ്ക്കില്ല, മറിച്ച് ഇതിനെ എതിർക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഗവർണർക്ക് മറിച്ചുള്ള ഒരു തീരുമാനമെടുക്കാനുള്ള എല്ലാവിധ സർവാധികാരവും അദ്ദേഹത്തിനുണ്ട്. അതിനു മുൻപ് മുഖ്യമന്ത്രിക്ക് എന്താണോ പറയാനുള്ളത് അത് ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രിയുടെ ഭാഗം കൂടി കേൾക്കേണ്ടതുണ്ട്. ഗവർണറുടെ അനുമതി ലഭിച്ചാൽ മാത്രമേ വിജിലൻസ് കേസുമായി മുന്നോട്ട് പോകാൻ കഴിയൂ എന്നത് ഹർജിക്കാരനെ സംബന്ധിച്ച് ഒരു തിരിച്ചടി തന്നെയാണ്. എസ് എൻ സി ലാവ്ലിൻ കേസിൽ മുഖ്യമന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകരുതെന്ന മന്ത്രിസഭയുടെ ശുപാർശ അന്നത്തെ ഗവർണർ ആർ എസ് ഗവായി തള്ളിയ ഒരു സംഭവം നമുക്ക് മുന്നിൽ ചരിത്രമായി തന്നെ അവശേഷിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മറ്റൊരു ചരിത്രം കൂടി ഇവിടെ സൃഷ്ടിക്കുമോ എന്ന സംശയം ഉയരുന്നത്. മുഖ്യമന്ത്രി നേരിട്ടെത്തി തന്നോട് ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഗോപിനാഥ് രവീന്ദ്രനെ കണ്ണൂർ വി സി ആയി താൻ വീണ്ടും നിയമിച്ചതെന്ന് ഗവർണർ തന്നെ ആരോപിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ജ്യോതികുമാർ ചാമക്കാല ഈ പരാതി സമർപ്പിച്ചിരിക്കുന്നത്. ഇത് സ്വജനപക്ഷപാതമായ ഒരു തീരുമാനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതിയുമായി ജ്യോതികുമാർ രംഗത്ത് വന്നിരിക്കുന്നത്. അഴിമതി വിരുദ്ധ നിയമമനുസരിച്ചുകൊണ്ട് പ്രോസിക്യൂട്ട് ചെയ്യാനായി അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ നിയമന അതോറിറ്റിയായിട്ടുള്ള ഗവർണർ തന്നെ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഗവർണർക്ക് മറ്റു തരത്തിലുള്ള ശത്രുതകൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ എണ്ണി എണ്ണി കണക്ക് ചോദിക്കാനുള്ള ഒരു അവസരമായി ഇതിനെ നോക്കി കാണുമോ എന്ന സംശയം പലരും പങ്കുവയ്ക്കുന്നുണ്ട്. അതനുസരിച്ചുള്ള ഒരു അപേക്ഷ രാജ്ഭവനിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരോടും തുല്യനീതിയോടെ പ്രവർത്തിക്കുമെന്ന സത്യപ്രതിജ്ഞ വി സി നിയമനകാലത്തിൽ ഗവർണർ സമ്മർദ്ദം ചെലുത്തി മുഖ്യമന്ത്രി ലംഘിച്ചുവെന്ന് തന്നെയാണ് ഹർജിയിലെ പ്രധാന ആരോപണം. ഇതിന് തെളിവായി ഗവർണർ കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്ന പത്രസമ്മേളനത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ കൂടി ഹാജരാക്കിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അനുമതി നൽകണമോ വേണ്ടയോ എന്ന കാര്യം, അതില്ലെങ്കിൽ അതിൻ്റെ ഒരു അന്തിമ തീരുമാനം ഗവർണറുടെ മേശപ്പുറത്ത് തന്നെ ആയിരിക്കും. അദ്ദേഹം അനുമതി നൽകിയാൽ പരാതി പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ മൊഴികളെ അടിസ്ഥാനപ്പെടുത്തി തന്നെ ആയിരിക്കും പ്രധാന സാക്ഷിയായി മാറുന്നത്. മുഖ്യ മൊഴി നൽകേണ്ടത് ഗവർണർ തന്നെയായിരിക്കും. അങ്ങനെ വന്നാൽ മുഖ്യമന്ത്രിക്ക് വിജിലൻസ് വകുപ്പ് ഒരു നിമിഷം പോലും താമസമില്ലാതെ ഒഴിയേണ്ടി വരും എന്നതാണ് ആദ്യത്തെ തിരിച്ചടി. 2011 പാമോലിൻ കേസിൽ പുനരന്വേഷണം നടത്താനായി കോടതി ഉത്തരവിട്ട സാഹചര്യത്തിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയും വിജിലൻസ്
പോലീസ് വകുപ്പ് വെച്ചൊഴിഞ്ഞ വാർത്ത നമ്മളേവരും വായിച്ചിട്ടുള്ളതാണ്. അത്തരമൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കും. അനുമതി നൽകിയില്ല എങ്കിലാകട്ടെ സർക്കാരും ഗവർണറും തമ്മിൽ ഒത്തുകളിക്കുന്നതാണെന്നുള്ള ആരോപണം പ്രതിപക്ഷം ഉയർത്തും. അത് കൂടുതൽ ശരിവെക്കേണ്ടി വരും. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിനാനുള്ളവരും ഗിമ്മിക്കുകളായിരിക്കും ഇതെന്നുള്ള ആക്ഷേപം ശക്തിപ്പെടും. അനുമതി കൊടുത്തു കഴിഞ്ഞാൽ സർക്കാരിനെ അടപടലം വീഴ്ത്താനായി ഗവർണർക്ക് സാധിക്കും. ഒരു വലിയ വജ്രായുധമായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടത്. കണ്ണൂർ വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനെ നിയമിച്ചതിൽ മുഖ്യമന്ത്രി സ്വജനപക്ഷപാതം കാണിച്ചുവെന്ന് നിയമവിരുദ്ധമായ ഇടപെടൽ നടത്തിയെന്നീ പരാതികൾ തന്നെയാണ് പ്രോസിക്യൂഷൻ അനുമതി തേടികൊണ്ട് ഇപ്പോൾ കത്തയച്ചിരിക്കുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വിജിലൻസ് കോടതിയിൽ പരാതി നൽകിയിട്ടുള്ള ജ്യോതികുമാർ ചാമക്കാല വളരെ നടുക്കുന്ന ഒരു നീക്കം തന്നെയാണ്. പ്രത്യേകിച്ചും ഗവർണറെ സംബന്ധിച്ചും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചും ഇരുവരെയും വീട്ടിലാക്കുന്ന ഒരു നീക്കം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. പ്രോസിക്യൂഷന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് വേഗത്തിൽ പോകണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ നിയമന അതോറിറ്റി ആയിട്ടുള്ള ഗവർണർ വളരെ വേഗത്തിൽ തന്നെ ഇതിൽ ഒരു തീരുമാനം എടുത്തിരിക്കണം. സംസ്ഥാനത്തിന് പുറത്ത് നിലവിൽ നിൽക്കുന്ന ഗവർണർ ഇനി അടുത്ത മാസം 3-ാം തീയതി ആയിരിക്കും തിരിച്ചെത്തുന്നത്. അതിനുശേഷമായിരിക്കും ഇതിൽ നിർണായകമായ ഒരു തീരുമാനം കൈക്കൊള്ളുന്നത്. ഗവർണറുടെ വാക്കുകളെ അടിസ്ഥാനമാക്കി നൽകിയ കേസിൽ അദ്ദേഹം തന്നെ പ്രോസിക്യൂഷൻ അനുമതി നൽകുന്നുവെന്ന കാര്യം തീരുമാനിക്കേണ്ടി വരുന്നതും വളരെയധികം വിചിത്രമായ ഒരു സംഭവം തന്നെയാണ്. ഗവർണർ അനുമതി നൽകിക്കഴിഞ്ഞാൽ സർക്കാരിന് അത് വലിയ തിരിച്ചടിയായി മാറും. അനുമതി നൽകിയില്ലെങ്കിൽ ഗവർണർക്ക് അത് തിരിച്ചടിയാകും. ഈ സാഹചര്യത്തിൽ എന്ത് നീക്കമായിരിക്കും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്ന കാര്യം തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മുരളി വർത്തമാൻ.